ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ദുബായിലെ ഗാർഡൻ ഗ്ലോയിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കൂടെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു 12 മണിയൊക്കെ ആയപ്പോഴാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ആദ്യമുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ലഞ്ച് കഴിക്കലാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് കാലിക്കറ്റ് നോട്ട്ബുക്കിലാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഒരു 5-10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഓരോരുത്തർ സദ്യ കഴിക്കുന്നുണ്ട്, ബിരിയാണി വേണ്ടവർ അത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദുബായിലുള്ള ഗാർഡൻ ഗ്ലോയിലേക്കാണ് പോയത്. അവിടെ ഈ ഗാർഡൻ ഗ്ലോ കൂടാതെ മാജിക് പാർക്ക്, ഡൈനോസർ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഇതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ആദ്യം നമ്മൾ പോയത് മാജിക് പാർക്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അവിടെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. കയറി വരുന്ന സമയത്ത് തന്നെ ഈ ഒരു റൂമാണ് കേട്ടോ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ തല കുത്തനെ നടക്കുന്ന പോലെയല്ലേ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഫയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തത് നേരെ റൂഫിലാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ താഴെ കൂടെ നടന്നിട്ട് തിരിച്ചിടുന്ന സമയത്ത് നമ്മൾ തല കുത്തനെ നടക്കുന്ന പോലെയാണ് തോന്നുക. പിന്നെ ഇതാ ഈ മിററ് കണ്ടില്ലേ. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് പറ്റുകയെന്ന്, പക്ഷേ ഇത് മിററല്ല ആക്ച്വലി. ഇത് ശരിക്കും ബ്ലാങ്ക് ആയിട്ട്, അതായത് ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസാണ്. അപ്പോൾ ഇവർ രണ്ട് സെക്ഷനും, അതായത് രണ്ട് റൂമും സെയിം ഒരേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മിററ് പോലെ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ കണ്ടതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു മാജിക് പാർക്കിൻ്റെ ഉള്ളിലുള്ളത്. കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ഫോട്ടോസും ഇപ്പോൾ ഇതിൽ ഇടുമ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് ആയിപ്പോകില്ലേ. അപ്പം ഇതേപോലെ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ശരിക്കും ഇവിടെ വന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവരുടെ തന്നെ ഒരു ഗൈഡ് നമ്മുടെ കൂടെ വരും കേട്ടോ. അല്ലാതെ ചില റൂംസിലൊന്നും നമ്മൾ കയറുമ്പോൾ ഇത് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരാണ് പറഞ്ഞു തരാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിങ്ങനെ ചെയ്താൽ എന്താണ് ആവുക, അങ്ങനെയൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 ഫിലിപ്പിനോസ് ഇതാ ഇവരായിരുന്നു കേട്ടോ. അങ്ങനെ മാജിക് പാർക്കിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കൂൾ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഡൈനോസർ പാർക്ക്. ഇത് ശരിക്കും സാധാരണ ഒരു പാർക്ക് പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ നമുക്ക് കുറേ ഡൈനോസേഴ്സിനെ കാണാൻ പറ്റും. നല്ല ചെറുതും നല്ല വലുപ്പമുള്ള ഡൈനോസേഴ്സൊക്കെ ഇവിടെയുണ്ട്. ചില ഡൈനോസറൊക്കെ വെറുതെ സ്റ്റാച്യു പോലെ ആണ് ഉള്ളത്, പക്ഷെ ചിലതൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്, അതേപോലെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അധികം ആളുകളും തിരക്കൊന്നുമില്ല. പിന്നെ ഈ ഒരു വൈകുന്നേര സമയം ഇതേപോലെ ഇങ്ങനെ നടക്കാനായിട്ട് തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു.
പിന്നെ ഇപ്പോൾ ചൂട് തുടങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഡൈനോസർ പാർക്കൊക്കെ കുറേ നടന്ന് കണ്ടതിന് ശേഷം കുട്ടികൾക്കൊക്കെ വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ദാ ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്, അവിടെ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് കരുതി. പിന്നെ 7 മണിക്ക് ഗാർഡൻ ഗ്ലോ ഓപ്പൺ ആവും, അതായത് ഫുൾ ലൈറ്റ്സിൻ്റെ ആ ഒരു ഷോ പോലെയാണ്. അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതാ ലൈറ്റ് ഷോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളതൊക്കെ നിങ്ങൾ കാണുന്നത് ഫുൾ ലൈറ്റ്സിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ പല കളേഴ്സിലുള്ള ലൈറ്റും കാര്യങ്ങളും ഓൺ ആക്കിയപ്പോൾ ശരിക്കും നല്ല രസമുണ്ട്. പിന്നെ ഇത് ക്യാമറയിൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്കത് നന്നായിട്ട് മനസ്സിലാവും. ഈ ലൈറ്റ്സിൻ്റെ ഒരു ഷോ നമുക്ക് കുറേ അധികം തന്നെ നടന്നിട്ട് കാണാനുള്ളതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്, ദുബായ് ഗാർഡൻ ഗ്ലോ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും ഇതേപോലത്തെ വേറെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. നമ്മുടെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ കമൻസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതേപോലെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു സൂൺ.